പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജനസിലേക്ക് സ്വാഗതം കേരള പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് നല്ല വേഗതയുള്ള ട്രെയിൻ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് വന്ദേ ഭാരതിനോട് കാണിച്ച പൊതുവായ സമീപനത്തിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ പുതിയ എപ്പിസോഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്ദേ ഭാരതിൽ സഞ്ചരിച്ചതോടെ കേരളയിലെ എതിർത്തവരടക്കം മനസ്സിൽ പദ്ധതി അത്യാവശ്യമാണെന്ന തോന്നൽ വന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാലവർഷം ശക്തമാകുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട് പത്തനംതിട്ടയിൽ എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു പത്തനംതിട്ട അടൂർ പെരിങ്ങനാട് സ്വദേശി രാജനാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അതേസമയം സംസ്ഥാനത്ത് ഒരു ഡെങ്കിപ്പനി മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ആയി ലണ്ടന് പിന്നാലെ കാനഡയിലെയും യുഎസിലെയും ഇന്ത്യൻ നയതന്ത്ര ദൗത്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ NIA അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ UAPA പ്രകാരം 2 കേസുകൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളും ഉടൻ തന്നെ NIAക്ക് കൈമാറുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മുൻ ദേശീയ സുരക്ഷാ ഗാർഡ് ഓഫീസറുടെയും കുടുംബത്തിന്റെയും 45 കോടി രൂപയുടെ ആസ്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഗുരുഗ്രാമിലോ മനേസറിലോ കമാൻഡോ താവളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറിൽ തിരിമറി നടത്തിയതിനാണ് സ്വത്തുക്കൾ ഈടി കണ്ടുകെട്ടിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അനുസരിച്ച് 45 കോടി 20 ലക്ഷം രൂപ വില വരുന്ന 52 സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് പ്രവീൺ യാദവിനും കുടുംബത്തിനും കൈമാറിയതായി ഇഡി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ക്ഷേമ പദ്ധതികൾക്ക് കീഴിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ആധാർ കാർഡോ മൊബൈൽ നമ്പറോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിഷേധിക്കാനാവില്ലെന്ന് ഒറീസ ഹൈക്കോടതി ജാജജ്പൂർ ജില്ലയിലെ ആദിവാസി കുട്ടികളുടെ ഗുരുതരമായ പോഷകാഹാരക്കുറവ് സംബന്ധിച്ച പൊതുതാൽപര്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതിയുടെ ഉത്തരവ് ദരിദ്രരും ദുർബലരുമായ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വിവിധ ക്ഷേമ പദ്ധതികൾക്ക് കീഴിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാവില്ലെന്ന് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ചീഫ് ജസ്റ്റിസ് ഡോക്ടർ എസ് മുരളീധർ ജസ്റ്റിസ് ജി സത്പതി എന്നിവർ മുന്നറിയിപ്പ് നൽകി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചിമ ബംഗാളിൽ അക്രമ സംഭവങ്ങൾ തുടരുന്നു ശനിയാഴ്ച സാഹിബ് ഗഞ്ച് ജില്ലയിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ പശ്ചിമ ബംഗാളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷത്തിൽ കേന്ദ്രമന്ത്രി നിഷിദ് പ്രവാണി ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ആരോപിച്ച് ദർഗ പൊളിക്കാനുള്ള അധികൃതരുടെ ശ്രമത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ചു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു ജുനഗഡ് ജില്ലയിലെ മജയവാദി ദർവാജ ദർഗ പൊളിക്കാനുള്ള നോട്ടീസ് ജുനഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പതിക്കാനെത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് നിയമവിരുദ്ധ നിർമ്മാണമാണിതെന്നും അല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ 5 ദിവസത്തിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ ദർഗ പൊളിച്ചു നീക്കുമെന്നും അതിന്റെ ചെലവ് കമ്മിറ്റി വഹിക്കണമെന്നുമാണ് നോട്ടീസിലുള്ളത് വിവരമറിഞ്ഞ് 300 പേരാണ് പ്രതിഷേധവുമായി എത്തിയത് BSNL ക്രമക്കേട് ആരോപിച്ച് മുൻ ജനറൽ മാനേജർ ഉൾപ്പെടെ 21 ഉദ്യോഗസ്ഥർക്കെതിരെ CBI കേസെടുത്തു BSNL കബളിപ്പിക്കാൻ സ്വകാര്യ വ്യക്തിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചാണ് കേസ് BSNL അസം സർക്കിളിലെ മുൻ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർഹട്ട് സിബ്സാഗർ ഗുവാഹത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെ ചീഫ് അക്കൗണ്ടൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് FIR രേഖപ്പെടുത്തിയത് ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഭീകരവാദികൾ സ്കൂളിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ വിദ്യാർത്ഥികളടക്കം 40 പേർ കൊല്ലപ്പെട്ടു 8 പേർക്ക് പരിക്കേറ്റു പോൺവേയിലെ ലുബിറിഹ സെക്കൻഡറി സ്കൂളിലാണ് ഭീകരർ ആക്രമണം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ 38 പേർ വിദ്യാർത്ഥികളാണെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും പ്രദേശവാസിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനയുഗ ഓൺലൈൻ മോജനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലും സന്ദർശിക്കുക